ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള പഴംപൊരിയാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണിത്. സാധാരണ നമ്മൾ മൈദ കൊണ്ടല്ലേ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുക. ഇനി നമുക്ക് ഒന്ന് ഗോതമ്പ് പൊടി കൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സൂപ്പർ പഴംപൊരിയാണ് കേട്ടോ ഇത്. അത് എന്ത് രസമാണെന്നറിയാം കഴിക്കാൻ. നല്ല സ്വാദുള്ളതാണ്. അതാണ് ഇതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. നല്ല എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റാണ്. അപ്പൊ അത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ. ഇപ്പൊ ഞാനിവിടെ നല്ലോണം ഇത്തിരി നല്ല പാകമായിട്ടുള്ള പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം, ഒരു നാല് വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് അതൊന്നൊന്ന് മാറ്റാം. ഇപ്പൊ ഓരോരുത്തരുടെയും പഴത്തിന്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ അളവ്. ഇതിപ്പോ ഇത്തിരി വലിയ പഴമായ കാരണം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ബാക്കി ഗോതമ്പ് പൊടി അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇത് ഇത്തിരി വലിയ പഴമാണ്. അപ്പൊ ഞാൻ അതിനൊരു മൂന്ന് പീസാക്കിട്ട് നെടുകനെ മുറുക്കിയാണ് കേട്ടോ അത് ചെയ്യണത്. ഒരു പഴത്തിനെ മൂന്ന് പീസാക്കുക ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീരെ കനം കുറച്ചിട്ട് ഇതാക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും നീളനെ ഇതായിട്ട് ശരിക്കും വൃത്തിയിൽ കിട്ടില്ല. അത് കാരണം ഒരു പഴത്തിനെ ഞാൻ മൂന്ന് പീസേ ആക്കുന്നുള്ളൂ. ഇതേപോലെ ഇങ്ങനെ നീളനെ കട്ട് ചെയ്തെടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് അല്ലേ ഈ പഴംപൊരി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ ഇത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തിരി നല്ലോണം പാകമായിട്ടുള്ള പഴം എടുത്തിട്ട് വേണം ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ. എന്നാലേ ആ പഴത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഈ പഴംപൊരിക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത്തിരി നല്ല പാകമായിട്ടുള്ള പഴം എടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. ഇപ്പൊ ഇതേ നമ്മൾ അതൊക്കെ നീളനെ മുറിച്ചു വെച്ചു. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് ഈ പഴംപൊരി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ പഴംപൊരിക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി അതിനെ നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഈ പൊടീനെ. നമ്മൾ ഇപ്പൊ നന്നായി മിക്സായി കിട്ടി. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളമാണ് ഇട്ട് ഒഴിക്കണത്. പച്ചവെള്ളം ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിലേ ഈ മാവിന്റെ കൺസിസ്റ്റൻസി ചിലപ്പോൾ മാറിപ്പോവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ പഴത്തിനെ നമുക്ക് മുക്കി അതിലേക്ക് എടുക്കാൻ പാകത്തിനുള്ള രീതിയിലാവുമ്പോൾ ഇതേക്കുണ്ടല്ലേ ഏകദേശം ഈ കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ അതിലേക്ക് വേറൊരു ചെറുപുങ്ങണി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ചേർക്കണത് 1 ടേബിൾ സ്പൂൺ അരിമാവാണ് കേട്ടോ ചേർക്കണത്. നമ്മുടെ ഈ ദോശടി മിഡ്ലിയുടെയൊക്കെ അരിമാവില്ലേ അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിനൊന്ന് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ആ മാവിനെ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഞാനിനി അതിനെ നമുക്ക് ഈ പഴംപൊരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇൻഡാലിയും ചീഞ്ചട്ടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ചൂടായിട്ട് വരുമ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവില്ലേ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ അത്. അതിലേക്ക് ഈ പഴത്തിൻ്റെ മുക്കിയെടുത്തിട്ട് നമുക്ക് അതിനെ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ദോശമാവ് ചേർക്കുന്നത് ഓപ്ഷണലാണ്. അതെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പുളി നമ്മുടെ ഈ പഴംപൊരിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദോശമാവ് ചേർക്കാൻ പറയണത്. അതിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതിൽ. ഇനി നമുക്ക് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ കണ്ടില്ലേ അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തോളൂ. അതിൻ്റെ തൊട്ടടുത്തുള്ള ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് പ്രത്യേകം ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഈ പഴംപൊരി. നല്ല ടേസ്റ്റിലുള്ള പഴംപൊരി ആയിട്ട് കിട്ടും.
മൈദ ഉപയോഗിച്ചിട്ടുള്ളതല്ലല്ലോ ഇത്. ഇത് ഗോതമ്പ് പൊടിയല്ലേ. അപ്പൊ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലത് ഈ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആണ്. എന്താ ഭംഗി കണ്ട് ലീനെ കാണാൻ തന്നെ എന്താ രസം. അപ്പൊ കഴിക്കാനും അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോ നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. എല്ലാവരും ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മുടെ FB പേജ് ഉണ്ട്, അത് എല്ലാവരും ലൈക്ക് ചെയ്തോളൂ കേട്ടോ. വീണ്ടും നമുക്കൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.